പി വി അൻവർ പക്ഷേ വാർത്തയിൽ നിറഞ്ഞത് അനധികൃത തടയണയാണ്, അത് കോടതി പൊളിപ്പിക്കലാണ്. അത് ഓർക്കുമ്പോൾ കുറ്റബോധമുണ്ടോ, സങ്കടമുണ്ടോ, പശ്ചാത്താപമുണ്ടോ ശ്രീ പി വി അൻവർ? അങ്ങനെ സങ്കടപ്പെടേണ്ടതോ അല്ലെങ്കിൽ വിഷമിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളും ആ കോടതി വിധിയുടെ പിന്നിലുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. നിലവിലുണ്ടായിരുന്നൊരു ഭൂമി 2012 ഞാൻ വാങ്ങുന്നത്. അന്ന് അവിടെ തടയണുണ്ട്, എത്രയോ കാലങ്ങളായിട്ട് അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇത് അൻവർ എം എൽ എ ആയതിന് ശേഷം തുടങ്ങിയ വിഷയങ്ങളാണ്, അതിൻ്റെ എത്രയോ മുമ്പുള്ള സംരംഭങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് പിന്നെ രാഷ്ട്രീയവൽക്കരിക്കാൻ സാധിക്കും, അതിന് പല കഥകളും മെനയാൻ സാധിക്കും. അതിന് സ്വാഭാവികമായിട്ടും എൻ്റെ രാഷ്ട്രീയ ജീവിതം, എൻ്റെ കടന്നു വരവ് ആർക്കൊക്കെ ഭയപ്പാട് മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ, അവർ 2016 മെയ് മാസത്തിൽ എം എൽ എ ആയ അന്ന് തുടങ്ങിയ പരിശ്രമം ഒരു 6 മാസത്തോടെ റിസർച്ചിന് ശേഷം അവർ ഭംഗിയായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും അത് തുടരുന്നു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അതിലൊരു കുറ്റബോധത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന ഒന്നും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. ആ നാട്ടുകാർക്കും തോന്നുന്നില്ല. കോടതി ഇടപെട്ടതാണ്, അതുകൊണ്ടാണല്ലോ അംഗീകരിച്ചത്. കോടതികൾ പൊളിപ്പിച്ചാണ്, അപ്പോൾ താങ്കൾക്ക് രാഷ്ട്രീയ വേട്ട എങ്ങനെ ആരോപിക്കാൻ കഴിയും? കോടതികൾക്ക് മുന്നിൽ താങ്കളും പോയതാണല്ലേ? കോടതികൾക്ക് മുന്നിൽ ഞാൻ പോയി എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ വ്യക്തിപരമായിട്ട് നിർമ്മിച്ച ഒരു നിയമലംഘന പ്രസ്ഥാനമായിരുന്നെങ്കിൽ എനിക്കതിൽ പ്രയാസം ഉണ്ടാവണം. 2018 2019 ഉണ്ടായ പ്രളയമാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നു. സർക്കാർ വകുപ്പുകൾ പഠനം നടത്തുന്നില്ലേ? റവന്യൂ വകുപ്പ്, വനം വകുപ്പ് റിപ്പോർട്ട് നൽകുന്നില്ലേ? അപ്പോൾ താങ്കൾ എല്ലാത്തിൻ്റെയും ഒടുവിൽ രാഷ്ട്രീയ വേട്ട എന്ന ഒറ്റ വാക്കിൽ നിൽക്കുമോ? അല്ലല്ലല്ല, അത് രാഷ്ട്രീയ വേട്ട തന്നെയാണ്. എങ്ങനെയാണ് അത് വേട്ടയാവുക? വേട്ടയാവുന്ന നിലവിൽ അതിന് മുമ്പ് എന്താ അവിടെ പ്രകൃതി ദുരന്തം ഉണ്ടാവില്ലേ? എം എൽ എ ആയതിനു ശേഷം മാത്രം പ്രകൃതി ദുരന്തം ഭൂമിയിൽ ഉണ്ടാവുമോ? അതിൻ്റെ മുമ്പ് നിലനിന്ന ഒരു സംവിധാനം, ജനങ്ങൾ ആസ്വദിച്ചൊരു സംവിധാനം എം എൽ എ ആയതിനു ശേഷം എങ്ങനെയാണ്? നിയമലംഘനം ഉണ്ടോ എന്നതാണല്ലോ പരിശോധന. അല്ല, ആ പരിശോധനയിൽ കോടതി ഇടപെട്ടു. താങ്കൾ താങ്കളുടെ വാദങ്ങൾ കോടതിക്ക് മുൻപാകെ പറഞ്ഞു. കോടതി കണ്ടെത്തി പൊളിപ്പിച്ചതാണ്. കോടതി പലയാവർത്തി കോടതി പറഞ്ഞു, ഈ കളക്ടർമാർ കേട്ടില്ല, കോടതി വടിയെടുക്കേണ്ടി വന്നില്ല. അല്ലല്ല, അത് ഞാൻ പറയാം, കോടതി വടിയൊന്നും എടുത്തിട്ടില്ല. 2012 നടന്ന ഒരു കൺസെഷൻ 4.5 വർഷക്കാലം അവിടെ ഉണ്ട്. അന്നതൊന്നും എന്താ പറയുക, നിയമവിരുദ്ധമല്ല ഇത്. അന്ന് പി വി അൻവറിൻ്റെതല്ല ഈ അസറ്റ്. അതിനുശേഷം 2013 2014 ഞാൻ വാങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ മാനസികമായി തളരേണ്ടതോ അല്ലെങ്കിൽ വിഷമം തോന്നേണ്ടതോ ഒരു തെറ്റ് ചെയ്തതായിട്ടോ എനിക്കൊന്നും തോന്നിയിട്ടില്ല. ആ നാട്ടിലെ ഇന്ന് ഇപ്പോൾ അവിടെ വന്ന് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം, ആ ട്രൈബൽ കോളനിയിൽ ഈ സ്റ്റുഡിയോ ഹാളിൻ്റെ വലിപ്പമാണ് ഇതിനുള്ളത്. അവിടെ കെട്ടി നിന്ന വെള്ളമായിരുന്നു അവിടുത്തെ ട്രൈബൽ ഫാമിലികൾക്ക് കുടിവെള്ളം അവരുടെ കിണറ്റിലുണ്ടായത്. 28 കുടുംബങ്ങളാണ് ട്രൈബൽസാണ് അവിടെ താമസിക്കുന്നത്. ആ 28 കുടുംബവും ജില്ലാ കലക്ടറുടെ മുമ്പിൽ ഒരു ദിവസം ധർണ നടത്തി ഇത് പൊളിക്കരുത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മിനിറ്റ് അവിടെയാണ് നിങ്ങൾ പത്രക്കാർ പറഞ്ഞത് ട്രൈബൽസിൻ്റെ കുടിവെള്ളം മുട്ടിച്ചു എം എൽ എൻ, അത് പൊളിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ 28 കുടുംബങ്ങളും മലപ്പുറം ജില്ലാ കലക്ടറുടെ മുമ്പിൽ ഒരു ദിവസം പൂർണ്ണമായിട്ടും വൈകുന്നേരം വരെ ധർണ നടത്തിയിട്ട് അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. പക്ഷെ അതിൻ്റെ തുടർച്ചയിലാണെന്ന് തോന്നുന്നു, അങ്ങ് ആഫ്രിക്കയിലേക്ക് പോകുന്നൊക്കെ ഈ തടയണ, അതിനുശേഷം അങ്ങയുടെ ഉപജീവനം മുട്ടിക്കാൻ ഗൂഢനീക്കം എന്നൊക്കെയുള്ള ആരോപണത്തിൻ്റെ ഭാഗമായിട്ടാണ് ആഫ്രിക്കയിലേക്ക് പോകുന്നത്. ഒരു വിവാദ യാത്ര 6 മാസത്തെ കാണാതാവൽ, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കൺമാനില്ല പോസ്റ്റ് ഒട്ടിക്കൽ, അതിനുശേഷം താങ്കൾ എവിടെയെന്ന് ചോദ്യത്തിൻ്റെ മറുപടി അന്ന് എന്തൊക്കെയായിരുന്നു അൻവർ? ഖാന ജയിലിലാണ് താങ്കൾ, 2ാം വിവാഹത്തിൽ എന്തോ പോയി താങ്കൾ എന്ന് പറഞ്ഞു. നാട്ടിൽ വലിയ വിവാദങ്ങൾ, കിംവദന്തികൾ. അതിനുശേഷം താങ്കൾ എവിടെയാണെന്ന് കേരളം അറിയുന്നത് താങ്കളുടെ സോഷ്യൽ മീഡിയയിൽ വന്ന ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു കറുത്ത ഹാറ്റൊക്കെ വെച്ച ഒരു ഫേസ്ബുക്ക് ഇതാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ലെങ്കിലും ഒന്ന് കാണാം. എൻ്റെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, എനിക്ക് നാട്ടിലുണ്ടായിരുന്ന എല്ലാ വരുമാന മാർഗങ്ങളും അടക്കാൻ, അത് അടപ്പിക്കാൻ പരിപൂർണമായും പരിശ്രമിച്ച് ഒരു രൂപ പോലും വരുമാനമില്ലാത്ത അവസ്ഥയിലേക്ക് എന്നെ എത്തിക്കാൻ പരമാവധി ശ്രമിച്ചവരും പരിധിവരെ എന്നെ അങ്ങനെ ആക്കാൻ കഴിഞ്ഞവരുമാണ് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസും മൂത്ത കോൺഗ്രസുമെല്ലാം. നാടിൻ്റെ നാനാഭാഗത്തുമുള്ള എൻ്റെ വ്യവസായങ്ങൾ, കച്ചവടങ്ങൾ എല്ലാം പൂട്ടിച്ച് എല്ലാത്തിൻ്റെ പേരിലും കള്ളക്കേസുകൾ കൊടുത്ത് നാടാകെ കയ്യേറ്റക്കാരനും കള്ളക്കച്ചവടക്കാരനുമാക്കി എന്നെ മാറ്റി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവഹേളിക്കാൻ പറ്റുന്നതൊക്കെ ചെയ്തവരാണിവർ. പക്ഷേ പി വി അൻവർ, താങ്കൾ സി പി എമ്മിൻ്റെ കണ്ണിലൂടെയാണ് പ്രിയപ്പെട്ടവനാണ്, പ്രിയങ്കരനാണ്. സി പി എം ഭരിക്കുന്ന ഒരു നാട്ടിൽ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും വിചാരിച്ചാൽ അങ്ങ് പൂട്ടിക്കളയാൻ പറ്റും, താങ്കൾക്ക് എന്ത് വ്യവസായമാണ് പി വി അൻവർ? അല്ല, അത് ആഷ്മി ഇവിടുത്തെ നിയമവ്യവസ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ആഷ്മി താമസിക്കുന്ന വീട് എൻ്റേതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് രേഖകളുണ്ടാക്കി ഒരു കോടതിയിലൊരു കേസ് കൊടുത്ത് ആ കേസിൻ്റെ മുകളിൽ ഒരു താൽക്കാലികമായ ഒരു ഓർഡർ
വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആശ്മയുടെ ഡ്യൂട്ടിയാണ്, ഇതെൻ്റെ ഭൂമിയാണ്, ഇതെൻ്റെ അപ്പൻ എനിക്ക് തന്നാണ്, അപ്പൻ്റെ അപ്പൻ ഇന്ന് താഴ്വഴിയായിട്ട് കിട്ടിയിട്ടുള്ളതാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആരതാണ്? ആശ്മയുടേതാണ് ആ ഉത്തരവാദിത്തം. പിറ്റേ ദിവസം തെളിയിക്കാൻ കഴിയുമോ? എത്ര കൊല്ലം എടുക്കും തെളിയിക്കാൻ? മിസ്റ്റർ അൻവർ ആ പറഞ്ഞതിനകത്ത് ഒരു കറക്ഷൻ ഉണ്ട്. അതായത് മിസ്റ്റർ അൻവർ പറഞ്ഞു ഏതെങ്കിലും ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഉണ്ടാക്കിയിട്ട് കോടതി കൊണ്ടുവന്ന് ഉത്തരവ് വാങ്ങിക്കാമെന്ന്. ഒരു കോടതി ഉത്തരവ് കൊടുക്കത്തില്ല. ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ കോപ്പിയിലോ? ഫോട്ടോ കോപ്പിയുടെ മോളിൽ ഇഷ്ടം പോലെ ഉത്തരവാദിത്തം. എവിടെ ഏത് കോടതി എപ്പോ കൊടുത്തു? എനിക്ക് അനുഭവങ്ങളുണ്ട്, എനിക്ക് അനുഭവങ്ങളുണ്ട്. ഇല്ല, ഞാൻ പറയുന്നത് എന്റെ കയ്യിൽ എന്റെ വീടിന്റെ പ്രമാണം എന്റെ പേരിലാണ്, എന്റെ പിതാവ് തന്ന പ്രമാണം എന്റെ പേരിലാണെങ്കിൽ എനിക്ക് തെളിയിക്കാൻ കഴിയുമല്ലോ. പൊളിച്ചത് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നാട്ടിലുണ്ടായ ഡിസാസ്റ്ററിന്റെ ഭാഗമായിട്ട് ഡിസാസ്റ്റർ വരാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് പൊളിച്ചിട്ടുള്ളത്. ലീഗൽ ഇഷ്യൂലല്ല. അതിലെ ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഡിസാസ്റ്റർ ആയിരുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ജഡ്ജ്, മുൻ ജഡ്ജ്, അദ്ദേഹം സൂചിപ്പിച്ചു കോടതികളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്, എത്രയോ തവണ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് തിരുത്തി കോടതിയെ സത്യം ബോധ്യപ്പെടുത്തി വരാൻ സമയമെടുക്കും. ആ പൊസിഷനിലാണ് ഞാനുള്ളത്. എന്റെ ബാധ്യത എന്താണ്? ഈ കണ്ടു കാണപ്പെട്ട കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ടും യഥാർത്ഥത്തിൽ ഉള്ളതായിരുന്നു സമയം വേണം. എല്ലാം സത്യസന്ധമാണെങ്കിൽ താങ്കളെ പോലെ ഒരു രണ്ടു തവണ എം എൽ എ ആയ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിന് പോലും അങ്ങനെ കഷ്ടപ്പെട്ട് എല്ലാം ഇട്ടെറിഞ്ഞ് ഉപജീവനത്തിന് ആഫ്രിക്കയിൽ ഓടേണ്ടി വരുന്നുവെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ അവസ്ഥ എന്താകും? അപ്പൊ അത് സർക്കാരിന്റെ പരാജയമല്ലേ?